ഹലോ, വെൽക്കം ബാക്ക് ടു സാറാസ് ഫുഡ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ 2 മിനിറ്റിന് നമുക്ക് സ്റ്റീം ചെയ്തെടുത്തിട്ടുള്ള ഒരു എഗ്ഗ് ടോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഈ ഒരു എഗ്ഗ് ടോസ്റ്റ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് എഗ്ഗ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഇതുപോലൊരു സ്റ്റീമർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു ഇഡ്ഡലി പാത്രത്തിൻ്റെ ഈ ഒരു തട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ മുട്ട പൊട്ടിച്ചൊഴിക്കുമ്പോൾ മുട്ടയുടെ ആ ഒരു മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ആയിട്ട് വേണം നമ്മളിതിലേക്ക് ഒഴിച്ചെടുക്കാനുള്ളത്. മിക്സായിട്ട് വരാൻ പാടില്ല. നമ്മൾ ബുൽസൈ തയ്യാറാക്കുന്നത് പോലെ ഇതിലേക്കൊന്ന് എല്ലാം ഒഴിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ 3 മുട്ടയാണ് എടുക്കുന്നത്. 3 മുട്ടയും ഇതുപോലെ ഇതിലേക്കൊന്ന് പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു തട്ടിലേക്ക് എണ്ണ സ്പ്രെഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു മുട്ട ഇതിലേക്ക് ഒഴിച്ചെടുക്കാനുള്ളൂ. അപ്പോൾ ഞാനിവിടെ എടുത്തിരുന്ന മുട്ട അത്യാവശ്യം വലിപ്പം ഉള്ളത് കൊണ്ടാണ് അപ്പോൾ ഇതിൽ നിന്ന് പുറത്ത് വന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മുട്ട ഒരു മീഡിയം സൈസ് ആകുമ്പോൾ അതിങ്ങനെ പൊട്ടി ഇതിലേക്ക് വെളിയിലൊന്നും വരത്തില്ല. അപ്പോൾ ഞാനിവിടെ ഒരു 3 മുട്ടയും ഇതുപോലെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റീം ചെയ്തെടുക്കുന്നതിന് മുന്നായിട്ട് നമ്മളിത് എപ്പോഴും പാത്രം നല്ല ചൂടായിരിക്കണം. നമ്മൾ ഈ വെള്ളം ബോയിൽ ചെയ്തതിന് ശേഷം തട്ട് വെച്ചിട്ട് വേണം നമ്മളിതിലേക്ക് ഈ ഒരു മുട്ട ഇതിലേക്ക് ഒഴിച്ചെടുക്കാൻ പാടുള്ളൂ. എങ്കിലേ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വെറും 2 മിനിറ്റിലാണ് ഞാനിതിപ്പോൾ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് പെപ്പറും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾക്ക് ആ ഒരു മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് പെപ്പർ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് മാത്രം നമുക്ക് ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തയ്യാറാക്കിയെടുക്കാം. നമ്മൾ ബുൽസയാകുമ്പോൾ നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ചിട്ടാണല്ലോ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും വളരെ ഹെൽത്തി ആയിട്ടും സിമ്പിളായിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ഒരു മെത്തേഡാണിത്. അങ്ങനെ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് 2 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ 2 മിനിറ്റ് ആയപ്പോൾ തന്നെ മുട്ടയ്ക്ക് നല്ല രീതിയിൽ ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ആ ഒരു കളറൊക്കെ ചേഞ്ചായി. ആ ഒരു യെല്ലോ കവർ ചെയ്തിട്ട് വെള്ള ആ ഒരു ഫുൾ കവറാവുന്ന രീതിയിലാണ് ഈ ഒരു മുട്ട നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ എടുക്കാവുന്നതാണ്. നമ്മൾ ഇഡ്ഡലിയൊക്കെ എങ്ങനെ എടുക്കുന്ന ആ ഒരു മെത്തേഡിലാണ് ഈ മുട്ട എടുക്കാനുള്ളത്. അപ്പോൾ ഇതൊന്ന് എല്ലാം ഒന്ന് എടുത്ത് നമുക്ക് ഒരു പ്ലേറ്റിലോട്ടൊന്ന് വയ്ക്കാം. അപ്പം ഞാൻ ഈ ഒരു മുട്ട തയ്യാറാക്കിയിരിക്കുന്ന രീതി എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു അകത്തുള്ള ആ ഒരു എല്ലോ ഉണ്ടല്ലോ അത് ഒരുപാട് അങ്ങ് കുക്ക് ചെയ്യാതെയാണ് ഞാനിപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. അതായത് നമ്മൾ ബുൽസയെ തയ്യാറാക്കുമ്പോൾ നമ്മുടെ ആ ഒരു എഗ്ഗ് യോക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ലിക്വിഡ് ടൈപ്പിലാണല്ലോ ഇരിക്കുന്നത്. ആ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്തെടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. എണ്ണ ചൂടായി ആ ഒരു പൊടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ ഇത് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇതൊന്ന് കരിഞ്ഞു പോകും. പൊടിയല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകുക. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മളിത് ഇട്ട് എണ്ണ ഒന്ന് ചൂടായിട്ട് ഈ ഒരു പൊടി ഇട്ടതിന് ശേഷം അതിൻ്റെ ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്യാം. അപ്പോൾ ആ ഒരു പൊടിയെല്ലാം നല്ല രീതിയിലൊന്ന് വറുത്ത് കിട്ടിക്കോളും. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മുട്ട ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു മുട്ട ഇതിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ ഡയറക്റ്റ് കഴിക്കുന്നതിനേക്കാളും മസാല ഇട്ട് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു മുട്ടയൊക്കെ ഇട്ടിട്ട് 2 സൈഡും അപ്പുറപ്പുറം മറിച്ചിട്ടിട്ട് ആ ഒരു നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ 2 സൈഡും നല്ല രീതിയിൽ മസാലയൊക്കെ ആക്കിയതിന് ശേഷം നമുക്കിനി ഇതൊന്ന് പ്ലേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് എപ്പോഴും നമ്മൾ ചൂടോടെ കഴിക്കുമ്പോഴേക്കും നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഈ ഒരു മസാലയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ അപ്പത്തിൻ്റെ കൂടെയോ ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയത് ഒരു നല്ലൊരു ഐറ്റം കൂടിയാണിത്. നമുക്ക് കറിയൊന്നും വയ്ക്കാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതുപോലെ മുട്ട ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു മുട്ടയുടെ ആ ഒരു മഞ്ഞ എന്ന് പറയുന്നത് കുറച്ച് ലിക്വിഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതായത് ബുൽസയുടെ ആ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് നല്ല രീതിയിൽ വെന്ത് കിട്ടണമെന്നുണ്ടെങ്കിലോ 1 മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചാൽ മതിയാകും. അപ്പോൾ ആ ഒരു എഗ്ഗൊക്കെ വെന്ത് കിട്ടിക്കോളും. പക്ഷേ അതിനേക്കാളും ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ കഴിക്കുമ്പോഴാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി കൂടിയാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും താങ്ക് യു ഫോർ വാച്ചിങ്.